നമസ്കാരം. പ്രണയിച്ചതിന്റെ പേരിലും പ്രണയം നിരസിച്ചതിന്റെ പേരിലും കേരളത്തിൽ 350 സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുസ്ലിം ലീഗ് MLA ഡോക്ടർ KM മുനീറിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കണക്കാണ് ആരോഗ്യമന്ത്രി അവതരിപ്പിച്ചത്. 350 മരണങ്ങളിൽ 10 പേർ കൊല്ലപ്പെടുകയായിരുന്നു എന്ന കാര്യവും വളരെ വേദനയോടെ നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. 2017 പ്രണയബന്ധത്തിന്റെ പേരിൽ 83 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 3 കൊലപാതകങ്ങളും 80 ആത്മഹത്യകളുമാണ് അക്കൊല്ലം റിപ്പോർട്ട് ചെയ്തത്. 2018 പ്രണയം മൂലം കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 76 പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. 2019 5 കൊലപാതകങ്ങളും 88 ആത്മഹത്യകളും ഉൾപ്പെടെ 93 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പ്രണയബന്ധങ്ങളുടെ പേരിൽ 2020 ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മരണപ്പെട്ടത്. 2 കൊലപാതകങ്ങളും 96 ആത്മഹത്യകളും അടക്കം 98 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ദുരഭിമാന കൊലകളുടെ വാർത്തകൾ മാത്രമേ സമീപകാലത്ത് മലയാളികൾക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2018 May 27 കെവിൻ എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകവും 2018 March 22 ആതിര എന്ന 21-കാരിയുടെ കൊലപാതകവും കേരളത്തെ വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു. 23-കാരനായ കെവിനെ പ്രണയിനിയായ നീനുവിന്റെ വീട്ടുകാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയപ്പോൾ അന്യജാതിക്കാരനെ പ്രണയിച്ചതിന് ആതിരയെ കൊലപ്പെടുത്തിയ കേസിൽ സ്വന്തം അച്ഛൻ തന്നെയാണ് അറസ്റ്റിലായത്. പ്രതി രാജനെ അമ്മയടക്കമുള്ള പ്രധാന സാക്ഷികൾ കൂറുമാറിയതിനെ തുടർന്ന് പ്രതിയായ രാജനെ പിന്നീട് കോടതി വെറുതെ വിട്ടു. കെവിൻ കൊലക്കേസിൽ നീനുവിന്റെ ഉറച്ച നിലപാടിനെ തുടർന്ന് പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ദളിത് ക്രിസ്ത്യാനിയായ കെവിനെ നീനു വിവാഹം ചെയ്യുന്നത് വീട്ടുകാർ എതിർത്തിരുന്നു. എന്നാൽ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് ബന്ധം തുടർന്നതോടെ കെവിനെ നീനുവിന്റെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. മാനസ ദൃശ്യ സൗമ്യ പ്രണയപ്പകയിൽ ജീവൻ പോയവരുടെ പട്ടിക അങ്ങനെ നീളുന്നു. പ്രണയം നിരസിച്ചതിനും കേരളത്തിൽ നിരവധി പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു. കേരളത്തെ ആകെ നൊമ്പരത്തിലാക്കിയ സംഭവമായിരുന്നു മാനസയുടെ കൊലപാതകം. ഡെന്റൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന മാനസയെ പിന്തുടർന്ന് രഖീൽ എന്ന യുവാവ് വെടിവെച്ച് കൊലപ്പെടുത്തി. മാനസ പ്രണയം നിരസിച്ചതാണ് കൊലപാതകത്തിന് കാരണം. മാനസയെ കൊലപ്പെടുത്തിയ ശേഷം രഖീലും ആത്മഹത്യ ചെയ്തു. കോതമംഗലത്ത് മാനസ താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറിയായിരുന്നു കൊലപാതകം. മാനസയെ ഏറെ നാളത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. അതിനായി ബീഹാറിൽ പോയി തോക്ക് വാങ്ങി ദിവസങ്ങളോളം അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജൂലൈയിലായിരുന്നു സംഭവം. പെരിന്തൽമണ്ണയിലെ ദൃശ്യം പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടത്. 21-കാരിയായ ദൃശ്യ സഹപാഠി വിനീഷാണ് വീട്ടിൽ കയറി കുത്തിക്കൊന്നത്. ആക്രമണത്തിൽ ദൃശ്യയുടെ സഹോദരിക്കും പരിക്കേറ്റിരുന്നു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കേരളത്തെ നടുക്കിയ മറ്റൊരു സംഭവമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥ സൗമ്യയുടെ കൊലപാതകം. 2019 June സംഭവം. സൗമ്യയെ ശല്യം ചെയ്തിരുന്ന അജാസ് എന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സൗമ്യയെ വെട്ടിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. അറസ്റ്റിലാകും മുമ്പ് അജാസ് ആത്മഹത്യ ചെയ്തിരുന്നു. പ്രണയത്തിന്റെ പേരിൽ നിരവധി പെൺകുട്ടികൾ ഇക്കാലയളവിൽ ആക്രമണത്തിനും ഇരയായി. ഇതിനു പുറമെ സ്ത്രീധന പീഡനത്തെ തുടർന്നും ഗാർഹിക പീഡനത്തെ തുടർന്നും നിരവധി സ്ത്രീകൾ ഇക്കാലയളവിൽ ആത്മഹത്യ ചെയ്തു. എന്തായാലും ദിവ്യ പ്രണയത്തിന്റെ കാലമൊക്കെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനി കാലത്തിനൊപ്പം കരുതി ജീവിക്കണം. ഇല്ലെങ്കിൽ മാധ്യമ കോളങ്ങളിലെ ഒരു വാർത്തയായി മാത്രം ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.